ഹലോ വെൽക്കം ബാക്ക് ഐഷ്യസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാതിരിക്കാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് പിന്നെ നിങ്ങൾ ചോദിച്ചിട്ടുള്ള കഴിഞ്ഞ ദിവസത്തെ ഷോർട്ടിൻ്റെ അകത്തുള്ള കുറച്ച് ബിഹൈൻഡ് ദ സീൻസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ കാണുന്നത് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയിട്ടുള്ള കടലക്കുർമ്മയുടെ റെസിപ്പി കൊണ്ട് ഇതിൽ കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റെസിപ്പി അപ്പോൾ ഇത് പച്ചക്കടലയാണ് അത് നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കലോ രാത്രി കിടക്കാൻ നേരം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ അത് വെള്ളമൊക്കെ ഒഴിവാക്കി അതൊന്ന് കഴുകിയെടുത്ത ശേഷം നമുക്ക് പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു കറി ഭയങ്കര സിമ്പിളായിട്ടുള്ള കറിയാണ് അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം അതിൽ വേറെ എക്സ്ട്രാ ചേരുവകളൊന്നും നിങ്ങൾ ചേർക്കരുത് അപ്പോൾ കടല നമ്മൾ പ്രഷർ കുക്കറിലോട്ട് ഇട്ടു കൊടുത്തു ഇനി നമുക്കിതിലോട്ട് രണ്ട് ചെറിയ സവോള വേണം പിന്നെ വെളുത്തുള്ളി വേണം പിന്നെ ഇതിലോട്ട് ഇഞ്ചി ഞാൻ ചേർക്കുന്നില്ല വേറെ തക്കാളി ചേർക്കുന്നില്ല അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അന്നും ചേർക്കാന്ന് തന്നെ ഉണ്ടാക്കണം കേട്ടോ പിന്നെ മക്കൾക്ക് സ്കൂളിലെ ദിവസം തന്നെയായിരുന്നു പക്ഷെ ഇന്ന് റോസൂന് ഇല്ലായിരുന്നു അപ്പം സ്കൂളിലേക്ക് റീനിന് ഈ ദോശയും കറിയും കൊടുത്തയക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ണ്ടാക്കുന്നത് അങ്ങനെ മിക്ക ദിവസങ്ങളും ഞാനിങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ സ്കൂളിലേക്കും കൊടുത്തുവിടാറുണ്ട് അപ്പോൾ അതാ കടലിൻ്റെ കൂടെ നമുക്ക് ഈ രണ്ട് സവോള സവോളത വല്ല ചെറുതായിട്ട് അരിയൊന്നും വേണ്ട അങ്ങട്ട് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി അതുപോലെ വെളുത്തുള്ളി ചതച്ചിട്ടൊന്നുമില്ല നേരെ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ഇനി ഇതിലോട്ട് നമുക്ക് മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും പൊടിയും മല്ലിപ്പൊടിയും മാത്രമേ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണും മല്ലിപ്പൊടി ഒരു അര ടീസ്പൂണ് അത്ര മതി ഒരുപാടൊന്നും ചേർക്കരുത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക വെള്ളമൊഴിച്ചു കൊടുക്കുക വെള്ളതാ ഒപ്പത്തിനാണ് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇത് പ്രഷോക്ക് ഓക്ക് ചെയ്തെടുക്കുക ഒരു മൂന്ന് വിസിൽ വരുന്നവരെ ഒന്ന് പ്രഷോക്ക് ഓക്ക് ചെയ്തെടുക്കുക ഭയങ്കര സിമ്പിളായിട്ടുള്ള കറിയ കേട്ടോ എന്തായാലും നിങ്ങളിതുപോലെ ഉണ്ടാക്കിയിട്ടില്ല എന്നാണെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കാം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇനി ഇതിൻ്റെ കൂടെ ഞാൻ നമ്മൾ ദോശയാണ് ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ അതിനായിട്ട് ബ്ലണ്ടറിൻ്റെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ നിർദോശ ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കുറേ തവണ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാനിതിൽ അളവുകളൊന്നും പറയാത്ത കേട്ടോ അപ്പം നമ്മളിത് എന്നും ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മളങ്ങനെ അളവ് കറക്റ്റായിട്ട് എടുക്കാറുമില്ല കുറച്ച് വെള്ളം വെള്ളമൊഴിക്കും കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കും എന്നിട്ടെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ും എന്നിട്ട് ജാ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കും അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ് ഇപ്പം എന്നുണ്ടാക്കുന്ന ആയതുകൊണ്ട് കറക്റ്റ് അളവിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല അപ്പോൾ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ഫ്ലോയിങ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് പക്ഷെ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ദോശ ഷട്ടിന്ന് കിട്ടൂല കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പാന് ചൂടാക്കിയിട്ട് അത്യാവശ്യം ചൂടുള്ള സമയത്ത് തന്നെ എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്യുക ഓയിലാണ് നമുക്ക് സ്പ്രെഡ് ചെയ്യേണ്ടത് എന്നിട്ട് ദോശതുപോലെ ഒഴിച്ചു കൊടുക്കുക പലരും പറയാറുണ്ട് നീർദോഷം ഉണ്ടാക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്ന് അത് കുറച്ചൊരു എക്സ്പീരിയൻസും കൂടി വേണ്ടി വരും ഉണ്ടാക്കുന്നവർക്കാണ് ഫസ്റ്റ് കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല എന്നില്ല ആ ഒരു ഹോൾസൊക്കെ ആയിട്ടൊന്നും കിട്ടണമെന്നില്ല ഇത് നമ്മൾ പിന്നെ നമ്മുടെ മലപ്പുറം ഭാഗത്ത് ഈ നീർദോശയാണ് മെയിനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് മിക്ക വീടുകളിലും നീർദോശയായിരിക്കും ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കിത് കാണാണ്ട് തന്നെ ഇതിൻ്റെ മീൻസ് കണ്ണടച്ചനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വിഭവമാണ് ഈ നീർദോശ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ പ്രഷർ കുക്കറിൽ പ്രഷർ വന്നിട്ടുണ്ട് അപ്പോൾ പ്രഷർ പോയ ശേഷമാണ് നമ്മൾ തുറക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പ്രഷർ മുഴുവനും ഒഴിവാക്കി അപ്പോൾ തന്നെ ഒഴിവാക്കി കാരണം മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടാവും പിന്നെ നമ്മൾ ഒരുപാട് നേരം അത് വെച്ചാൽ പിന്നെ കൂടുതൽ ഓവറായിട്ട് കുക്കാവും കണ്ടോ ഇനി ഇത് ഒരു കയ്യിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് കുത്തി ഉടച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ കുറുമത ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിന് പട്ടാണി കുറുമ എന്നാ പറയുക കേട്ടോ നമ്മൾ തേങ്ങ ഒന്നും അരയ്ക്കാത്ത കുറുമയാണ് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കുറുമയാണ് അപ്പോൾ വേറൊരു പാന് ചൂടാക്കിയിട്ട് ഞാൻ അതിലോട്ട് കടുകെട്ട് പൊട്ടിക്കുകയാണ് എന്നിട്ട് കറിവേപ്പിലിട്ട് കൊടുത്ത് എന്നിട്ട് ഈ കറി നമ്മൾ വേറൊരു പാനിലോട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക നമ്മൾ കുക്കറിലോട്ട് വേണമെങ്കിൽ കറി കടുകിട്ട് പൊട്ടിച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കുക പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് ഇതാണ് ഇതുപോലെ വേറൊരു പാനിലോട്ട് മാറ്റിയിട്ട് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് പട്ടാണി കുറുമയും അതുപോലെ നിർദോശയുമാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇനി നമുക്ക് ഇന്നലത്തെ ആ ഒരു ഷോട്ടിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് ഒന്ന് കണ്ടു നോക്കാം അതിപ്പോൾ പേപ്പർ പ്ലേറ്റ്സ് പ്ലേറ്റ്സാണ് അതൊന്ന് പൊട്ടിച്ചിടുകയാണ് അപ്പോൾ എന്തിനാന്നുള്ളത് അറിയണമെങ്കിൽ ഇന്നലത്തെ ഷോർട്ട്സ് നിങ്ങളൊന്ന് കണ്ടുനോക്കാം കേട്ടോ എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ അത് കണ്ടവർക്കിതിപ്പം എന്താ ഏകദേശം മനസ്സിലായി ഉണ്ടാവും അപ്പം ഈ ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു അതായത് ഗ്ലാസ് പൊട്ടിയാൽ എല്ലാവരുടെയും എക്സ്പ്രഷൻസ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കാണുന്ന ഒരു സീനായിരുന്നു ഒരു ഷോർട്ടായിരുന്നു അപ്പോൾ അതിൽ ഇതൊക്കെ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് അറിയണമെങ്കിൽ ആദ്യം ഷോർട്ട്സ് കാണണം ഞാനതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അപ്പോൾ അതിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗ്ലാസ് നിങ്ങൾ ശരിക്കും പൊട്ടിച്ചോന്ന് അപ്പോൾ സംഭവം ഇതാ ഇങ്ങനെയായിരുന്നു താഴെ നമ്മൾ പുതപ്പൊക്കെ ഇട്ടിട്ട് ആ ഗ്ലാസ്സിനുള്ള പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും ആ ഒരു വീഡിയോയിൽ കാണാൻ കണ്ടിട്ടുണ്ടാവില്ല പിന്നെ കഴിഞ്ഞ ഷോട്ടിൽ റോസുവിനെ കണ്ടില്ലല്ലോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ റോസുവിന് എന്താ നമ്മൾ സാധനങ്ങൾ അങ്ങോട്ടുകൊണ്ടും കൊണ്ടുവന്നു തരുന്ന പണിയായിരുന്നു കേട്ടോ റോസു എന്തായാലും ഷോട്ടിൽ സജീവമായിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ ഡയറക്ഷനൊക്കെ ഇക്കയാണ് ക്യാമറ വെക്കുന്നതും ഇങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണ് വെക്കണം എന്നുള്ളൊക്കെ പറഞ്ഞൊക്കെ ഇക്കെയാണ് എഡിറ്റിങ് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ഈ ഷോർട്ടിൻ്റെ കേട്ടോ അപ്പോൾ ഇത് റീനുൻ്റെ സീനാണ് റീനുവിൻ്റെ പാത്രം വീഴുന്ന സീനാണ് പക്ഷേ റീനു എത്ര ആക്കിയിട്ടും ഒരു മൂന്നാല് പ്രാവശ്യം എടുത്തു വീഡിയോ ആ പാത്രം വീഴുന്നില്ലായിരുന്നു അപ്പം എങ്ങനെയാണ് റീനുവിൻ്റെ പാത്രം വീണത് കേട്ടോ അതും പൊട്ടിയിട്ടൊന്നുമില്ല പിന്നെ പൊട്ടിയ സീനൊക്കെ നമ്മൾ ഇതാ ഇങ്ങനെ ഈ ഡിസ്പോസിബിൾ പ്ലേറ്റ് ഒക്കെ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത് പിന്നെ എന്താ ഗ്ലാസ് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഇതാണ് നമ്മുടെ ഒറിജിനൽ സീന് ഞാൻ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ടേക്ക് എടുത്തിട്ടുണ്ടാവും എനിക്ക് ചിരി വന്നിട്ട് വന്നിട്ടുണ്ടാവും നമ്മൾ അത് ഏഷ്യപ്പെട്ടിട്ട് വരുമ്പോഴുള്ള ചിരി പിന്നെ റോസുവിൻ്റെ സീനുണ്ടോ റോസുവിൻ്റെ പണി എന്തായിരുന്നു പിന്നെ ഇതുപോലെ ഇങ്ങനെ നമ്മളോരോ സ്റ്റോറി ഉണ്ടാക്കുക എന്നിട്ട് ഇതുപോലെ ആക്ട് ചെയ്യുമ്പോഴാണ് ഒരു പ്രത്യേക രസം തന്നെയാണ് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ലേ നമ്മുടെ മനസ്സിനൊരു സന്തോഷം കിട്ടുക അപ്പോൾ ഇതൊക്കെയാണ് കഴിഞ്ഞ ഷോർട്ടിലെ ബിഹൈൻഡ് ദ സീൻസ് ഒരുപാടൊന്നും ഞാൻ എടുത്തിട്ടില്ല ഗ്ലാസ് പൊട്ടുന്നുണ്ടോ ഇല്ലയെന്നുള്ളത് കുറേ പേർക്ക് അറിയണമായിരുന്നു അപ്പോൾ അതാണ് ഞാൻ പിന്നെ എടുത്തത് കേട്ടോ പിന്നെ ആ കഴിഞ്ഞ ദിവസത്തെ ഉച്ചത്തേക്കുള്ള വിഭവങ്ങളൊക്കെയാണ് ഈ റെഡി ആക്കുന്നത് കേട്ടോ ഞാൻ അതിൻ്റെ അടുക്ക് ഈ ബിഹൈൻഡ് ദ സീൻസ് കൊട്ടുന്നേ ഉള്ളു അപ്പോൾ ചോറ് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ചോറ് ഞാനിപ്പോൾ ഇതിൽ കൊടുക്കാൻ കാരണം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഏത് അരിയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പ്രഷർ കുക്കറിൽ തന്നെയാണ് ചോറ് ഉണ്ടാക്കാറ് ഞാൻ എടുക്കുന്നത് ഡബിൾ ഹോസിൻ്റെ വടിമട്ട അല്ലെങ്കിൽ ഉണ്ടമട്ട ഇതിലേതെങ്കിലും ഒന്നാണ് ഞാൻ യൂസ് ചെയ്യുക കൂടുതലും യൂസ് ചെയ്യാറ് ഇത് ഉണ്ടമട്ടയാണ് ഉണ്ടമട്ട കുറച്ചും കൂടെ വേവ് ഉണ്ടാവും അപ്പോൾ ഒരു വിസിൽ വന്ന ശേഷമാണ് ഞാൻ പ്രഷർ കുക്കർ ഓഫ് ചെയ്യുക എന്നിട്ട് പ്രഷർ ഒക്കെ പോവാൻ വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യാനുണ്ടോ അത്രയും നേരം വെക്കണം പിന്നെ വടിമട്ടയാണെങ്കിൽ ഒരു വിസിൽ വരുന്നതിന് മുമ്പ് ഞാൻ ഓഫ് ചെയ്യും എന്നിട്ട് പിന്നെ പ്രഷറൊക്കെ പോയ ശേഷമാണ് തുറക്കൽ അങ്ങനെയാണ് ഞാൻ എടുക്കാറ് പിന്നെ ഇന്ന് മത്തിയാണ് സൈഡ് ഡിഷായിട്ട് മത്തി ഞാൻ കറിയല്ല ഉണ്ടാക്കുന്നത് മത്തി വറ്റിച്ചെടുക്കാം കേട്ടോ അതായത് നല്ല ഹെൽത്തി ആയിട്ട് എങ്ങനെയാണ് നമ്മൾ മീൻ വറ്റിച്ചെടുക്കുക എന്ന് കാണിക്കുകയാണ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്നാലും നമുക്ക് ചിലർക്കൊക്കെ വിചാരിക്കും ഇങ്ങനെ വറ്റിച്ചെടുക്കുമ്പോൾ ചട്ടിയിൽ പിടിക്കും അപ്പോൾ നമുക്ക് നല്ല ഭംഗിയിൽ കിട്ടില്ല ആൾ ആളുകൾക്ക് സേർവ് ചെയ്ത് കൊടുക്കാനൊന്നും പറ്റൂല അങ്ങനെയൊക്കെ വിചാരിക്കും പക്ഷേ അങ്ങനെയൊന്നും ഇല്ലാണ്ട് എങ്ങനെയാണ് മത്തി നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാന്ന് കാണിക്കുക മത്തിയല്ല ഏത് മീനാണെങ്കിലും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതുപോലെ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനി വരുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്തെടുക്കാം കിലോ മത്തിയാണുള്ളത് അതിലോട്ട് ഒരു വലിയ ടേബിൾ സ്പൂണ് മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് ഒരു വലിയ ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ എടുക്കേണ്ടി വരും പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് ഉപ്പ് പിന്നെ വിനാഗിരി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മസാല റെഡിയാക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിക്കട്ടെ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത് മസാലയിൽ എന്നിട്ട് നമ്മൾ ആദ്യം ഈ ചട്ടീൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് അടി അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ ഇപ്പോൾ വെളിച്ചെണ്ണ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാണ്ട് നമ്മൾ മത്തി ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മീന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അടി പിടിച്ച് പോവും അപ്പോൾ അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഒന്ന് ഒരു ഒരു അര ടീസ്പൂണൊക്കെ മതി എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചട്ടിയിൽ മുഴുവനായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക ചൂടാക്കൊന്നും വേണ്ട എന്നിട്ട് ഇതുപോലെ ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കുക മത്തിയൊക്കെ ആവുമ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിൽ കിട്ടും എന്നിട്ട് ആ മസാലയിൽ മസാലേൻ്റെ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിന് മുകളിൽ അതൊഴിച്ചു കൊടുക്കുക ഒരു കാൽ കപ്പ് വെള്ളമൊക്കെ മതിയിട്ട ഒരുപാട് വെള്ളം വെള്ളമൊഴിക്കേണ്ട എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പം കുറച്ച് വെള്ളമൊക്കെ ഊറി വരും കേട്ടോ അപ്പം ഇനി അതിലോട്ട് ഒന്നും ചെയ്യാനില്ല കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ മത്തിന്നല്ല ഏത് മീനാണെങ്കിലും നല്ല ടേസ്റ്റാണ് പിന്നെ കറിക്കായിട്ട് ഞാൻ പരിപ്പും തക്കാളിയും കൂടിയുള്ള തേങ്ങരച്ച കറിയാണ് ഉണ്ടാക്കുന്നത് ഇതും ഒരു മലപ്പുറം സ്റ്റൈലുള്ള ഒരു കോമൺ ആയിട്ടുള്ളൊരു കറി കേട്ടോ അപ്പോൾ ഒരു അരക്കപ്പോ അല്ലെങ്കിൽ കാൽ കപ്പ് പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ രണ്ട് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ പച്ചമുളക് ഒന്നോ രണ്ടെണ്ണം ഇട്ടോടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മാത്രം നമ്മളിതിലോട്ട് ചേർക്കുന്നത് കേട്ടോ എന്നിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നമുക്കത് വേവിക്കാൻ വയ്ക്കുക പരിപ്പ് നന്നായിട്ട് വേവണമല്ലോ അപ്പോൾ അതാ നമ്മുടെ മത്തി വറ്റിച്ചത് ഏകദേശം റെഡിയായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതാ കുറച്ച് ഗ്രേവി അവിടെ ബാക്കി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം ചെയ്യുന്നുട്ടോ ഫുള്ള് വറ്റാൻ നിൽക്കരുത് ഫുള്ള് വറ്റി കഴിഞ്ഞാൽ പിന്നെ ഡ്രൈ ആയി ആയിപ്പോവും അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഈ പരിപ്പ് കറിലോട്ട് തേങ്ങ ചെറിയ ജീരകം ചെറിയ ഉള്ളി ഇതെല്ലാം കൂടി ഒന്ന് കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് അരപ്പ് റെഡിയാക്കാനുണ്ട് അപ്പോൾ നമ്മുടെ പരിപ്പും തക്കാളിയും നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒന്നിങ്ങനെ കയ്യിലോണ്ട് ഒന്ന് കുത്തി ഉറച്ച് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കുറച്ചും വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കുന്നുണ്ട് റോസുവിന് മൈലാഞ്ചി നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇടണം എന്ന് പറഞ്ഞിട്ട് കുറേ നേരമായിട്ട് പുറകെ നടക്കുന്നുണ്ട് അപ്പോൾ ഞാനെന്താ കുറച്ചുകൂടെ വെള്ളമൊഴിച്ചിട്ട് ഒന്നുകൂടെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് എന്നിട്ട് അതിലോട്ട് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ അരപ്പ് ചേർത്ത ശേഷം ഈ കറി തിളയ്ക്കാൻ പാടില്ല ജസ്റ്റ് ആ ഒരു ബബിൾസ് വരുന്ന സമയത്ത് ഓഫ് ചെയ്യണം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലത്തെ കറിയിലൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് ചോറിൻ്റെ കൂടെ അടിപൊളിയാട്ടോ അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് ലൂസാക്കരുത് എന്നാൽ ഭയങ്കര കട്ടിയും പാടില്ല പിന്നെ കടുക് ഇട്ട് പൊട്ടിക്കുക അപ്പോൾ അതാണ് അങ്ങനെ തിള വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി കടകും കറിവേപ്പിലും കൂടി വേറൊരു പാനിൽ ഇട്ടിട്ട് അതിന് മുകളിൽ ഫ്രൈ ആക്കിയിട്ട് മുകളിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ പരിപ്പും തക്കാളിയും കൂടിയുള്ള കറിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മത്തി വറ്റിച്ചതും പരിപ്പും തക്കാളിയും കറിയും പിന്നെ കാബേജ് ഉപ്പേരിയാണ് ഇന്നത്തെ ചോറിനുള്ള വിഭവങ്ങൾ കണ്ടോ ഈ ഒരു ഗ്രേവി ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ വരണം അപ്പം വല്ലാണ്ട് അടിയിൽ അങ്ങോട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഇക്ക ഉച്ചത്തേക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതാണ് ഞാൻ പിന്നെ ഇങ്ങനത്തെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ ഇക്ക വന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഒന്നും ഉച്ചയ്ക്ക് വരാ വരാറില്ല കേട്ടോ അതുപോലെ റോസ് കുറേ നേരമായിട്ട് പറയുന്നതായിരുന്നു മൈലാഞ്ചിട്ട് കൊടുക്കാനാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ മൈലാഞ്ചി ഒക്കെ ഇടുന്നത് അപ്പം ഷീ ഹന്നു പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഉമ്മൽപ്പുയിലുള്ളത് തന്നെ അവർ അപ്പോൾ യുവയിലുള്ളവർക്കൊക്കെ മയിലാഞ്ചി ഓർഗാനിക്കായിട്ടുള്ള വീട്ടിലുണ്ടാക്കുന്ന മൈലാഞ്ചി ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് നോക്കാം കേട്ടോ അവരെ അപ്പം നല്ലതാണ് ഞാൻ ഇട്ട് നോക്കിയതിന് ശേഷം അഭിപ്രായം പറയാന്ന് വിചാരിച്ചു ഞാൻ ഇട്ടൊക്കെ നോക്കി നന്നായിട്ട് നല്ല റെഡ് കളറൊക്കെ വരുന്നുണ്ട് പെട്ടെന്നുള്ള റെഡ് കളർ അല്ലെട്ടോ ആ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചോറിൻ്റെ ഇതൊക്കെ ഒന്ന് പറഞ്ഞുതരാം കണ്ടോ മത്തി അടിയിലൊന്നും പിടിച്ചിട്ടില്ല നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ടാണ് കുക്ക് ആയിട്ടുള്ളത് കണ്ടോ മസാല ഒക്കെ നല്ലോണം കോട്ടായിട്ട് ഇത് നമ്മൾ തിരിച്ചിട്ടൊന്നും കൊടുക്കേണ്ട കേട്ടോ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി നല്ല ടേസ്റ്റ് ആട്ടോ അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ വയ്യ അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും എങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് എന്നുള്ളതൊക്കെ അപ്പോൾ ഇങ്ങനെ വറ്റിച്ചെടുക്കുമ്പം ആദ്യം ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്യാൻ മറക്കണ്ട അതേപോലെ തന്നെ മുഴുവനായിട്ടും വറ്റിച്ചെടുക്കരുത് വെള്ളം ഫുള്ള് വറ്റാൻ വരെ കത്തിക്കരുത് കുറച്ച് നേരം കുറച്ച് വെള്ളം അവിടെ വെക്കണം എന്നാലേ നമ്മൾ ചൂടാറി കഴിഞ്ഞാൽ അത് പാകത്തിനുള്ള വെള്ളം കുറുന്നനായിട്ട് കിട്ടുള്ളൂ അപ്പം ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ട കേട്ടോ മത്തി വറ്റിച്ചെടുക്കുമ്പോൾ അല്ലെങ്കിൽ മീൻ വറ്റിച്ചെടുക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും മീൻ ഫ്രൈ ആക്കിയിട്ടൊക്കെ ആയിരുന്നു മുമ്പ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പം ഇക്കാക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോഴാണ് മീനിൻ്റെ ശരിക്കുള്ള ഒക്കെ മനസ്സിലാവുന്നത് കേട്ടോ ഇങ്ങനെ ആവുമ്പോൾ നല്ല ഹെൽത്തി ആണ് നമ്മൾ ഒരുപാട് മീനൊക്കെ കഴിക്കുകയും ചെയ്യും എന്നാൽ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ ആദ്യം തന്നെ റോസു ആണ് നഗത്തിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ വലത്ത കയ്യിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു റോസുവിൻ്റെ അപ്പം ഇതിനെ പറ്റി പറയുവാണെങ്കിൽ നല്ലതാട്ടോ കാരണം ഓർഗാനിക്കാണ് അതുപോലെ നമ്മൾ ചില നഗത്തിലിട്ടുണ്ട മൈലാഞ്ചി ഒക്കെ ഇട്ട പടനെ കഴുകി കളഞ്ഞാൽ ഭയങ്കര റെഡ് കളറൊക്കെ വരില്ലേ അങ്ങനെയൊന്നുമില്ല ഇത് നമ്മൾ രണ്ട് മണിക്കൂറൊക്കെ കയ്യിൽ വെച്ച് അല്ലെങ്കിൽ മൂന്നോ നാലോ മണിക്കൂർ കയ്യിൽ വെച്ച് കഴുകി കളഞ്ഞാലും ഒരു യെല്ലോ കളർ ആയിരിക്കും വരുക പിന്നെ കുറച്ച് സമയം എടുത്തിട്ടായിരിക്കും ഇങ്ങനെ കളർ മാറി വരുന്നത് ഞാനിട്ടിട്ടുണ്ടായിരുന്നു നല്ല റെഡ് കളറിൽ വന്നിട്ടുണ്ട് ഞാൻ രണ്ട് തവണ ഇട്ടിട്ടുണ്ട് കേട്ടത് അപ്പോൾ യു എയിലുള്ളവർക്ക് ഇതുപോലെ മൈലാഞ്ചി ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം ഞാൻ താഴെ അവരുടെ നമ്പർ കൊടുക്കാം കേട്ടോ അപ്പം ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമുണ്ടോ എന്ന് വിശ്വസിക്കുന്നു എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് ചെയ്തവരായിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ടും വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ താങ്ക് യു